അക്സ്ക ആദ്യം പറഞ്ഞു പലസ്തീനിൽ ജൂതന്മാരും ക്രൈസ്തവരും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിക്കുന്നു. ഇസ്രായേലിൽ 20% മുസ്ലിങ്ങളുണ്ട്. ഇസ്രായേൽ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇസ്രായേലിന്റെ ഭരണചക്രത്തിൽ മുസ്ലിങ്ങളുണ്ട്. അത് അദ്ദേഹത്തിന് അറിയാതെ പോയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പലസ്തീന്റെ ഭരണചക്രത്തിൽ എത്രമാത്രം ജൂതന്മാർക്ക് പങ്കാളിത്തം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന്, രണ്ട്, ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം ഈ വിദേശ നയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ അല്ലെങ്കിൽ ഭരിക്കുന്നവരുടെ മുസ്ലിം വിരോധം കൊണ്ടാണ് ഇത്തരത്തിൽ നിലപാടെടുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? വാസ്തവത്തിൽ ഇവരെന്തുകൊണ്ടാണ് പലസ്തീനിലെ ഈ ഹമാസിന് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരവല്ലേ വേണ്ടത്? അത് മതപരമല്ലേ? ഇവർ ഒരു ഘട്ടത്തിൽ പറയുന്നു ഈ വിഷയം എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള പ്രശ്നമല്ല, ഇത് ചരിത്രപരമായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നു. അതേസമയത്ത് ഈ കേരളത്തിലുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകൾക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങൾക്ക് ഈ പലസ്തീൻ വിഷയത്തിൽ പലസ്തീനികളോടൊപ്പം നിൽക്കാനുള്ള കാരണം എന്താ? അത് ചരിത്രപരമായിട്ടുള്ള ഏതെങ്കിലും വികാരത്തിന്റെ പുറത്താണോ? അല്ല, കേവലമായിട്ടുള്ള മതപരമായിട്ടുള്ള കാരണം കൊണ്ടാണ്. നിങ്ങൾക്ക് ഒരു ഹൃദയബന്ധവും രക്തബന്ധവും പലസ്തീനോട് തോന്നുകയും എന്നാൽ കാശ്മീരി പണ്ഡിറ്റുകളോട് അത് തോന്നാതിരിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ടാണ്? അപ്പൊ കാശ്മീരി പണ്ഡിറ്റുകൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ലേ? അതല്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ലേ? അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ പാകിസ്ഥാനിലെ ഹിന്ദു വിഭാഗങ്ങൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വേദന തോന്നാത്തത്? എന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങളുടെ ഹൃദയബന്ധവും രക്തബന്ധവും ഒക്കെ പലസ്തീനിലാവുന്നത് എങ്ങനെയാണ്? ഇതല്ലേ ഇരട്ടത്താപ്പ്? അപ്പൊ മതം അതിലൊരു ഘടകമാണ്. ഇവരുടെ പലസ്തീൻ മുസ്ലിം കാരണം മതമാണ്. ഈ മതം ഞങ്ങളുടെ പ്രശ്നമല്ല. ഇന്ത്യയുടെ എല്ലാ കാലത്തെയും സുഹൃദ് രാജ്യമാണ് ഇസ്രായേൽ. അല്ലല്ലല്ല, അങ്ങനെയല്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃദ് രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചതുപോലെ മറ്റൊരു രാജ്യവും സഹായിച്ചില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചിട്ട രാജ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കാർഗിൽ യുദ്ധത്തിന്റെ ഗതി നിശ്ചയിച്ചത് ഇസ്രായേൽ ആയിരുന്നു. നമുക്ക് മറക്കാൻ പറ്റുമോ കാര്യത്തില്? പല ഘട്ടങ്ങളിൽ നമ്മുടെ സുരക്ഷാ സംവിധാനത്തെ നമ്മൾ സഹായിച്ചിട്ടില്ലേ? ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഓരോ അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യയെ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷെ മറുവശത്തുള്ളവരുടെ പിന്തുണ ആർക്കൊപ്പമായിരുന്നു എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. മറുവശത്തുള്ള ആളുകൾ ആരോപ്പായിരുന്നു? ഇന്ത്യ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ആരോപ്പായിരുന്നു? അപ്പോൾ നിങ്ങൾ ഈ വിഷയത്തിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടിനൊപ്പമാണോ നിൽക്കുന്നത്? നിങ്ങൾ രാജ്യത്തിന്റെ വിദേശ നയത്തിനൊപ്പമാണ് നിൽക്കുന്നത്? ഈ രാജ്യത്തിന്റെ വിദേശ നയം ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ട് മാറ്റിയത് 92 കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിലാണ്. അന്ന് മുതൽ ഇസ്രായേലുമായി ഇന്ത്യക്ക് നല്ല ബന്ധമാണ്. അതിനെ ഒരിക്കലും ഇസ്രായേലുമായുള്ള നല്ല ബന്ധം എന്ന് പറയുന്നത് പാലസ്തീന് വിരുദ്ധമാണെന്ന് പറയരുത്. പലസ്തീൻ വിഷയത്തിൽ പലസ്തീനുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശപരമായിട്ടുള്ള ചില നിലപാടുകൾ ഇന്ത്യ പണ്ട് മുതൽക്ക് എടുത്തിട്ടുണ്ട്. ആ നിലപാട് തുടരും. പക്ഷേ എന്ന് കരുതി ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി ഇന്ത്യ കൂട്ടുനിൽക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ ഭീകരവാദത്തിന്റെ ഇരകളാക്കപ്പെട്ടവരാണ്. നമ്മൾ ഇത്രയോ ഇരകളാക്കപ്പെട്ട, നമ്മുടെ എത്രയോ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ഭീകരവാദ ആക്രമണങ്ങളുടെ ഫലമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇരകളാക്കപ്പെട്ടവരാണ്. അപ്പൊ ഇസ്രായേൽ ഇന്ന് ഭീകരവാദത്തിന്റെ ഇരകളാണ്. ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദി സംഘടന നടത്തിയിട്ടുള്ള തീവ്രവാദ ആക്രമണത്തിന്റെ ഇരകളോടൊപ്പമാണ് ഭാരത് ഉള്ളത്. ഒരു സംശയ കാര്യത്തിന് വേണ്ട, നിങ്ങൾ തീവ്രവാദികൾക്കൊപ്പമാണ്. നിങ്ങൾക്ക് ഇവിടെ പരസ്യമായിട്ട് നിങ്ങൾ ഇത് തന്നെയല്ലേ ലഷ്കർ ഇ തോയ്ബയുടെ കാര്യത്തിൽ നിങ്ങൾ, എന്നാൽ ഇതേ ലോജിക്ക് അവിടെ അപ്ലിക്കബിൾ അല്ലേ? ലഷ്കർ ഇ തോയ്ബയുടെയും പാകിസ്ഥാന്റെയും ഇതേ ലോജിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമല്ലോ. അപ്പൊ നിങ്ങൾക്കത് പറയാൻ ഭയമുള്ളത് കൊണ്ടാണ്. UAPA വരും, തിഹാർ ജയിലിൽ പോയി ഗോതമ്പുണ്ട തിന്നണ്ടി വരും എന്ന് ഭയമുള്ളത് കൊണ്ട് മാത്രമാണ് പരസ്യമായി പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കാത്തത്. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിനുള്ളിൽ ഇത് തന്നെയാണ്, ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മുസ്ലിം വിഭാഗത്തോട് വലിയ സ്നേഹമാണെങ്കിൽ എന്തേ ഉയ്യൂർ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്നാ നിങ്ങൾ മിണ്ടാത്തത്? ഉയ്യൂർ ചൈനയുടെ പ്രവിശ്യയിൽ ഉയ്യൂർ പ്രവിശ്യയിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ലേ? ഒരു വാക്ക് നിങ്ങൾ മിണ്ടോ? വേണ്ട, ഇതേ സമാനമായിട്ടുള്ള ഒരവസ്ഥ അതല്ലെങ്കിൽ നമ്മുടെ ടിബറ്റിലെ ബുദ്ധന്മാർ നേരിടുന്നുണ്ടല്ലോ. എന്തേ ബുദ്ധന്മാർക്ക് വേണ്ടി ഇവർ മിണ്ടാത്തത്? കാരണം ബുദ്ധന്മാർ വോട്ട് ബാങ്കല്ല. ബുദ്ധന്മാർ വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ട് ഇവർക്ക് അവരെ പിന്തുണക്കേണ്ട ആവശ്യമില്ല. ഇത് മുഴുവൻ കാപട്യമാണ് അനിലേ. കേട്ടാ മനസ്സിലായി? ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ലേ? ഇവിടുത്തെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള, CPM-കാരനായിട്ടുള്ള, ഇടതുപക്ഷക്കാരായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും, മനുഷ്യരെ സ്നേഹിക്കുന്നവർക്കും ഇവരെടുക്കുന്ന തീവ്രവാദ അനുകൂല നിലപാട് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് ജോമോൻ ചക്കാലക്കലിനെ പോലെയുള്ള ഉറച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഞാൻ ദീർഘകാലമായി അദ്ദേഹത്തെ സാമൂഹ്യ മാധ്യമത്തിൽ കാണുന്ന ഒരാളാണ്. എത്രയോ കാലമായി കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടി എടുത്ത് നടക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാവായിരുന്ന വ്യക്തി പോലും ഇന്ന് ആ കോൺഗ്രസിന്റെ നിലപാടിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട അനിലെ. ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ, മാനവിക പക്ഷത്ത് നിൽക്കുന്നവർ ഈ തീവ്രവാദി ആക്രമണത്തെ തള്ളിപ്പറയും. തീവ്രവാദികൾ എന്ന് വിളിക്കാൻ പോലും ഇവർക്ക് ഭയമാണ്. ഹമാസ് നടത്തിയത് തീവ്രവാദ ആക്രമണം ആണ് എന്ന് പറയേണ്ടതിന് പകരം അത് തിരിച്ചടിയാണ് എന്ന് പറയുകയാണ്. ചെറിയ കുട്ടികളെ തലയിറത്തുവന്നതാണോ തിരിച്ചടി? പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതാണോ തിരിച്ചടി? ലോകത്ത് ഏത് യുദ്ധ നിയമത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് നൂറുകണക്കിന്, നിങ്ങൾ എത്ര പേരെ തട്ടിക്കൊണ്ടുപോയി വെച്ചിരിക്കുന്നു? നിങ്ങൾ എത്ര പേരെ ഗാസയിൽ തട്ടിക്കൊണ്ടുപോയിച്ചിരിക്കുന്നു? ലോകത്ത് ഏത് യുദ്ധമാണ് ന്യായീകരിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, ഒരു കാര്യം കൂടി അസ്കറിന് പറയാം. ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം ശത്രു രാജ്യത്ത് ബോംബെ ചെയ്യുന്നതിന് മുമ്പ്
ശത്രു രാജ്യത്ത് ബോംബ് ചെയ്യുന്നതിന് മുമ്പ് ബോംബ് ചെയ്യാൻ പോകുന്ന കെട്ടിടത്തിന്റെ ഉടമസ്ഥർക്ക് ഫോൺ ചെയ്ത് ഞങ്ങൾ ഇതാ ഇവിടെ ബോംബ് വർഷിക്കാൻ പോവുകയാണ്, നിരപരാധികളായിട്ടുള്ള ആളുകൾ മാറി നിൽക്കണം എന്ന് പറയുകയും ആ ബോംബ് ചെയ്യാൻ പോകുന്ന കെട്ടിടത്തിന്റെ കൃത്യം മുന്നിലേക്ക് ഒരു ഒരു മുന്നറിയിപ്പ് പോലെ ഒരു ചെറിയ സ്ഫോടനം നടത്തുകയും അതിനുശേഷം മാറിപ്പോകാൻ സമയം അനുവദിച്ചതിനു ശേഷം മാത്രം ആ സ്ഥലം തകർക്കുകയും ചെയ്യുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, അത് ഇസ്രായേലാണ്. നിങ്ങൾ മറക്കരുത്, ലോകത്ത് വേറെ ഏത് യുദ്ധത്തിൽ അങ്ങനെ നടക്കുക? ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ ഗാസയിൽ ബോംബ് ചെയ്യേണ്ടി വരുന്നത്? ഈ തീവ്രവാദികൾ മുഴുവൻ തമ്പടിച്ചിട്ടത് ലോകത്തെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഗാസയ്ക്കുള്ളിലാണ്. അവർ എന്തുകൊണ്ടാണ് ഗാസയ്ക്കുള്ളിലേക്ക് തിരിച്ചു പോയത്? അപ്പൊ ഗാസയ്ക്കുള്ളിലെ സാധാരണ മനുഷ്യരുടെ സുരക്ഷിതത്വത്തെ കുറിച്ച് ഹമാസിന് ഒരു താല്പര്യവുമില്ല. അവിടെ സാധാരണ മനുഷ്യർക്ക് വേണ്ടി അവർ ബങ്കർ ഉണ്ടാക്കിയിട്ടില്ല, സാധാരണ മനുഷ്യർക്ക് രക്ഷിക്കാൻ വേണ്ടി ഒരു നിലപാടും എടുത്തിട്ടില്ല. മറിച്ച് ഇസ്രായേൽ പോയി അടിച്ചാൽ കോമൺ സെൻസ് അല്ല ഇസ്രായേൽ തിരിച്ചടിക്കുന്നുള്ളത്. ഇത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തെ ഇന്ത്യ പോലെയല്ലല്ലോ. ഇന്ന് ബി ജെ പി ഭരിക്കുന്ന സമയത്ത് അടിച്ചാൽ തിരിച്ചടിക്കുന്നുണ്ടല്ലോ. ഇങ്ങോട്ടൊരു വെടിയുണ്ട വന്നാൽ തിരിച്ച് പീരങ്കി ഉണ്ടായേക്കാൻ നിർദ്ദേശം കൊടുത്തിട്ട് പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്നുണ്ട്, അതേപോലെ ഇസ്രായേലും ചെയ്യും. അവർ തിരിച്ചടിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഹമാസ് ഈ ഭീകരവാദ ആക്രമണത്തിന് പുറപ്പെട്ടത് പാലസ്തീനിലെ പാവപ്പെട്ട ഗാസയിലെ ചെറിയ കുട്ടികളെയും സ്ത്രീകളെയും ഹ്യൂമൻ ഷീൽഡായി മുന്നിൽ നിർത്തി ലോകത്തിന്റെ മുന്നിൽ വീണ്ടും കൈനീട്ടി ഡോളർ കോടിക്കണക്കിന് ഡോളർ വാങ്ങി അവരുടെ നേതാക്കന്മാർക്ക് ബഹ്റൈനിലും ഖത്തറിലും ഒക്കെ സുഖവാസം നയിക്കാൻ വേണ്ടിയാണ്. അതിനെയാണ് ഇവർ പിന്തുണയ്ക്കുന്നത്, അതിനെയാണ് ഇവരൊക്കെ കണ്ണിൽ ചോരയില്ലാതെ പിന്തുണയ്ക്കുന്നത്. ഒരു നീതിയും നിങ്ങളുടെ പിന്തുണയിലില്ല മിസ്റ്റർ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.